അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 57. വിഷയം: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപഭോഗ വസ്തുക്കൾ. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബാദ വഅലാ ആലിഹി വസ്സഹാബിഹിൽ മുഫീന അഹദ അമ്മാ ബാദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെക്കുറിച്ചും ചരിത്രത്തിൽ വളരെ ആദരവോടെയും ബഹുമാനത്തോടെയും പ്രതിപാദിച്ച വിഷയമാണ്. മഹാനരായ ഖത്താദ റളിയല്ലാഹു അൻഹു പറയുകയാണ്: ഞാൻ അനസ് ഇബ്നു മാലിക് തങ്ങളോട് ചോദിച്ചു മുത്തനബിയുടെ ചെരുപ്പിനെ കുറിച്ച്. അദ്ദേഹം പറഞ്ഞത്, മുത്തനബി തങ്ങളുടെ ചെരുപ്പിന് രണ്ട് പട്ടകളുണ്ടായിരുന്നു. മറ്റൊരു നിവേദനത്തിൽ കാണാം, രോമങ്ങളില്ലാത്ത രണ്ട് തുകൽ ചെരുപ്പുകൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു, അതിന് രണ്ട് പട്ടകളുണ്ടായിരുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപാദുകത്തെക്കുറിച്ച് ചർച്ച കിതാബുകളിൽ കാണാം. അതുപോലെ ബഹുമാനപ്പെട്ട ഉബൈദ് ബിനു ജുറൈജ് റളിയല്ലാഹു അൻഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് സിബത്തിയൻ ചെരുപ്പ് ധരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, മുത്തനബി രോമമില്ലാത്ത തുകൽ ചെരുപ്പ് ധരിച്ചിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വുളൂ ചെയ്തിരുന്നതും അത് ധരിച്ചുകൊണ്ട് തന്നെയായിരുന്നു. എനിക്കും അത് ധരിക്കൽ ഇഷ്ടമാണ്. അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥത്തിൽ കാണാം. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് സുറുമ ഉപയോഗിക്കുമായിരുന്നു. അഞ്ഞനം കൊണ്ട് ഓരോ കണ്ണിലും 3 തവണ വീതം സുറുമ ഇടാറുണ്ടായിരുന്നു എന്ന് മഹാന്മാരെ നിവേദനം ചെയ്യുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മോതിരം വെള്ളി നിർമ്മിതമായിരുന്നു. അതിൻ്റെ പീഠം അബിസീനിയനായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുത്തുനബി ഒരു വെള്ളി മോതിരം പണിയിച്ചു. അത് സീൽ ചെയ്യാനാണ് ഉപയോഗിച്ചിരുന്നത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുത്തനബി അനറബി രാജാക്കന്മാർക്ക് എഴുതാൻ ഉദ്ദേശിച്ചപ്പോൾ അവർ സീല് പതിക്കാത്ത എഴുത്തുകൾ പരിഗണിക്കുകയില്ലെന്നറിയുകയും എന്നാൽ മോതിരമായി ഉപയോഗിക്കാവുന്ന ഒരു സീൽ അവിടെ നിന്ന് നിർമ്മിക്കുകയും ചെയ്തു. ഇപ്പോഴും അവിടുത്തെ കരങ്ങളിൽ അത് തിളങ്ങിയിരുന്ന ദൃശ്യം എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ് എന്ന് അനസ് റളിയല്ലാഹു അൻഹു അയവിറക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ തുടരുന്നു, നബി തങ്ങളുടെ മോതിരത്തിൻ്റെ പീഠത്തിൽ 3 ലൈനുണ്ടായിരുന്നു, വരികളുണ്ടായിരുന്നു. മുഹമ്മദ് എന്ന ഒരു വരിയും റസൂൽ എന്ന മറ്റൊരു വരിയും അല്ലാഹ് എന്ന മൂന്നാമതൊരു വരിയും മവാഹിബ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസ്തുത മോതിരം വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അഴിച്ചു വെക്കാറുണ്ടായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മുത്തുനബി ഒരു വെള്ളി മോതിരം പണിയിച്ചു. വഫാത്ത് വരെ അത് അവിടുത്തെ കൈകളിൽ ഉണ്ടായിരുന്നു. ശേഷം അബൂബക്കർ സുദ്ദീഖ് തങ്ങളുടെയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെയും തുടർന്ന് ഉസ്മാൻ തങ്ങളുടെയും കൈകളിലെത്തി. അവസാനം അത് മദീനക്കാരനായ അരീസ് എന്ന മനുഷ്യൻ്റെ കിണറ്റിൽ വീണുപോവുകയാണ് ഉണ്ടായത് എന്ന് ചരിത്രം നമ്മോട് സംവദിക്കുന്നു. അതുപോലെ മുത്തുനബിയുടെ വാൾ അതിൻ്റെ പിടി വെള്ളി കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. അങ്കി മുത്തുനബിക്കുണ്ടായിരുന്നു പടയങ്കി. ഉഹദ് യുദ്ധ ദിനത്തിൽ 2 പടയങ്കികൾ നബി തങ്ങൾ അണിഞ്ഞിരുന്നു. രണ്ടാം ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊല്ലപ്പെട്ടുവെന്ന അഭ്യൂഹം പ്രചരിക്കുകയും മുസ്ലിം സേനാംഗങ്ങളിൽ ചിലർ ഓടി രക്ഷപ്പെടാൻ തുനിയുകയും ചെയ്തപ്പോൾ എല്ലാവരും കാണാൻ വേണ്ടി മുത്തുനബി ഒരു പാറയുടെ മുകളിൽ കയറാൻ വേണ്ടി ഒരുങ്ങി. പക്ഷേ മുറിവേറ്റ് രക്തം ധാരാളം വാർന്നുപോയതിനാൽ
അതിയായ ക്ഷീണമുണ്ടായിരുന്നു, പെട്ടെന്ന് കയറാൻ കഴിഞ്ഞില്ല. അങ്ങനെ തൊൽഹ റളിയല്ലാഹു അൻഹു താഴെ ഇരുന്ന് കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ ചുമലിലൂടെ മുത്തുനബി ആ പാറയുടെ മുകളിൽ കയറുകയും ചെയ്തു എന്ന് ചരിത്രം. പടത്തൊപ്പി മക്കാ വിജയത്തിൽ മക്കയിൽ വന്ന് അവിടുന്ന് തലപ്പാവിൻ്റെ താഴെയുള്ള തൊപ്പിയുടെ ഉള്ളിൽ പടത്തൊപ്പി ധരിച്ചിരുന്നു എന്നു കാണാം. അതുപോലെ തന്നെ തലപ്പാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക ഫത്ഹ് ദിനത്തിൽ അവിടുന്ന് കറുത്ത തലപ്പാവ് അണിഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തലപ്പാവ് അണിഞ്ഞുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു ഉമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലപ്പാവ് അണിയുമ്പോൾ അതിൻ്റെ ഒരറ്റം രണ്ട് ചുമലുകൾക്കിടയിലായി താഴ്ത്തിയിടാറുണ്ടായിരുന്നു. അങ്ങനെ വിശാലമായ പഠനങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപഭോഗ വസ്തുക്കളെക്കുറിച്ച് കാണാം. ഉടുമുണ്ടിനെക്കുറിച്ചും പരാമർശമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ കഷ്ണം വെച്ച് തുന്നിക്കൂട്ടിയ ഒരു മേൽവസ്ത്രവും പരുപരുത്ത ഒരു ഉടുമുണ്ടും ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ശേഷം പറഞ്ഞു, ഈ രണ്ട് വസ്ത്രങ്ങൾ ധരിച്ച അവസ്ഥയിലാണ് മുത്തുനബിയുടെ റൂഹ് പിടിക്കപ്പെട്ടത് എന്ന് ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്നു. മാത്രമല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കണങ്കാലിൻ്റെ മധ്യം വരെ ഇറങ്ങി നിൽക്കുന്ന ഉടുമുണ്ടാണ് ധരിച്ചിരുന്നത്, ഇങ്ങനെയാണ് മുത്തുനബി ധരിച്ചത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. കുതിരയെക്കുറിച്ചും അവിടുന്ന് പരാമർശിക്കപ്പെടുന്നുണ്ട്. മുത്തുനബിക്ക് 24 കുതിരകളുണ്ടായിരുന്നു. അവയിൽ 7 പേര് അവിതർക്കിതമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സക്കീബ്, മുർത്തജിബ്, ലല്ലാസ്, ലഹീഫ്, ലർബ്, അൽ വർദ്, സുബ്ഹത്ത് എന്നിങ്ങനെയാണ് അതിൻ്റെ നാമങ്ങൾ. കോവർ കഴുതകൾ പോലും ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട്. മുത്തുനബി യാത്രയ്ക്ക് ഉപയോഗിച്ച 7 കോവർ കഴുതകൾ ഉണ്ടായിരുന്നു. മുഖൗക്കിസ് രാജാവ് കാഴ്ചവെച്ച ദുൽദുൽ, ഐലത്ത് രാജാവ് സമ്മാനിച്ച ഐലിയ, ദൗമത്തുൽ ജന്തലിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കഴുത, അബൂബക്കർ തങ്ങൾ നൽകിയ മറ്റൊരു കഴുത, ഫർവത്തുൽ ജുദാമി നൽകിയ വെളുത്ത കോവർ കഴുത, അഫീർ, യഫൂർ എന്നിവയും ഇവയിൽ പരാമർശിക്കപ്പെടുന്നു. അതുപോലെ ഭക്ഷണരൂപം കഅബ് ബിനു മാലിക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് മകൻ പറയുന്നുണ്ട്, മുത്തുനബി ഭക്ഷണത്തിന് ശേഷം 3 വിരലുകൾ വായിലിട്ട് ഭക്ഷണത്തിൻ്റെ അംശങ്ങളെല്ലാം തുറച്ചെറുക്കാറുണ്ടായിരുന്നു. അബൂ ജുഹൈഫ തങ്ങൾ പറയുന്നുണ്ട്, മുത്തുനബി പറഞ്ഞു, ലാ ആക്കിലു മുത്തക്കി ആ, ഞാൻ ചാരി ഇരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. മുത്തുനബി 3 ഉപയോഗിച്ചായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. അങ്ങനെ ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ ചലനങ്ങളും രേഖാമൂലം സ്ഥിരപ്പെട്ട് കിടക്കുകയാണ്. ഹബീബായ നബി തങ്ങളെ വായിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.